എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2 മാസം മുന്നേ ഞാൻ ക്യാബേജും ബ്രോക്കോളിയും കോളിഫ്ലവറൊക്കെ നട്ട് വളം കൊടുക്കുന്ന വീഡിയോ ചെയ്തായിരുന്നു. നിങ്ങൾ കാണാത്തവർ അതും കൂടെ കാണണേ ഇത് കാണുന്നതിന് മുന്നേ. അപ്പോൾ നമ്മുടെ ക്യാബേജും കോളിഫ്ലവറൊക്കെ അത്യാവശ്യം വലുതായിക്കൊണ്ടിരിക്കുകയാണ്. അതിൽ ഒരു കോളിഫ്ലവർ നല്ലോണം വലുതായിട്ടുണ്ട്. ഞാനിന്നത് പറിക്കാൻ പോവാണ്. ഇതാണ് കേട്ടോ ക്യാബേജ്, വയലറ്റ് ക്യാബേജാണ്. പിന്നെ കോളിഫ്ലവർ ഇവനെയാണ് ഞാൻ നമ്മളിന്ന് പറിക്കാൻ പോകുന്നത്. കണ്ട, ഭയങ്കര സന്തോഷം കേട്ടോ. അത് കാണുമ്പോൾ നമ്മൾ നട്ട് നനച്ചുണ്ടായ കോളിഫ്ലവർ നമ്മൾ പറിക്കാൻ പോവുകയാണ്. ഒരു രാസവളവും ചേർത്തിട്ടില്ല. വെറും 2 മാസം കൊണ്ട്, തണുപ്പ് കാലമായതുകൊണ്ട് ഈ ഒരു സീസണിലാണ് ഇങ്ങനെ ക്യാബേജും കോളിഫ്ലവറൊക്കെ കേരളത്തിലൊക്കെ ഉണ്ടാവുക. അപ്പോൾ ഞങ്ങൾ കുറച്ച് തൈകൾ വാങ്ങി നട്ടതായിരുന്നു. ഒന്നും കേടായി പോയിട്ടില്ല, എല്ലാം നല്ല രീതിക്ക് തന്നെ വളരുന്നുണ്ട്. ഏറ്റവും പുറമെയുള്ള മൂത്ത ഇലകൾ നമുക്ക് വേണ്ട, പക്ഷേ ഇതിൻ്റെ ഉള്ളിൽ വരുന്ന ഈ തളിരിലകൾ നമുക്ക് തോരൻ വെക്കാനൊക്കെ ഉപയോഗിക്കാം കേട്ടോ. കറിയിലൊക്കെ ഇടാം, തോരൻ വെക്കാം. നമുക്ക് ഇഷ്ടമുള്ള രീതിക്ക് നമുക്കിതിനെ പാചകം ചെയ്ത് കഴിക്കാം. നല്ലോണം നൈസായിട്ട് കട്ടി കുറച്ച് മുറിച്ച കോളിഫ്ലവർ, ഫ്രഷ് കോളിഫ്ലവറാണ്. ഒരു പുഴുവോ പുഴുമുട്ടയോ ഒന്നുമില്ല. എന്നാലൊന്ന് കഴുകുകയാണ്. ഒന്ന് കഴുകിയതിന് ശേഷം തിളയ്ക്കുന്ന വെള്ളത്തിലേക്ക് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് അതിലേക്ക് ഈ കോളിഫ്ലവർ ഇട്ട് ജസ്റ്റ് ഒന്ന് വേവിച്ചെടുക്കണം. ഉത്സവപ്പറമ്പിലൊക്കെ കിട്ടുന്ന കറുമുറു കോളിഫ്ലവർ ഫ്രൈ നിങ്ങൾ കഴിച്ചിട്ടുണ്ടാവുമല്ലോ അല്ലേ. അപ്പോൾ ആ ഒരു കോളിഫ്ലവർ ഫ്രൈ ആണ് ഞാനിന്ന് നമ്മുടെ സ്വന്തം കോളിഫ്ലവർ കൊണ്ട് ചെയ്യാൻ പോകുന്നത്. എത്രത്തോളം സക്സസ് ആവുന്നൊന്നും അറിയില്ല. ഞങ്ങളത് ഉണ്ടാക്കാറുണ്ട്, അപ്പോഴൊക്കെ ശരിക്കും ആവാറുണ്ട്. എന്നാലും നമ്മുടെ ഉത്സവപ്പറമ്പിൽ കിട്ടുന്ന അത്രയ്ക്ക് ഒരു കളറൊന്നും ഞാൻ ചേർക്കുന്നില്ല. അങ്ങനെ കളറൊന്നും ഉണ്ടാവില്ല, എന്നാലും ടേസ്റ്റൊക്കെ അത് തന്നെയായിരിക്കും കേട്ടോ.
ഇതാണ് മക്കളെ സാറ്റിസ്ഫാക്ഷൻ, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത സന്തോഷവും സാറ്റിസ്ഫാക്ഷനും. നമ്മളെ സ്വന്തം കോളിഫ്ലവർ നമ്മൾ തന്നെ കറുമുറു തിന്നുന്നു. അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. എൻ്റെ ചാനൽ നിങ്ങൾ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെൽ ബട്ടണും കൂടെ ഒന്ന് ഞെക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലുള്ള ചെറിയ ചെറിയ വയനാടൻ വീഡിയോകളൊക്കെ ആയിട്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് വരും. അപ്പോൾ എല്ലാവരും മറക്കാതെ എൻ്റെ വീഡിയോസ് കാണുക കേട്ടോ. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ബൈ.